പെട്രോൾ ഡീസൽ വില വർധന നിലവിൽ വന്നു. സംസ്ഥാനത്ത് പെട്രോൾ ലിറ്ററിന് 1 രൂപ 69 പൈസയും ഡീസലിന് 50 പൈസയുമാണ് കൂട്ടിയത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $113 കടന്നതോടെയാണ് എണ്ണക്കമ്പനികൾ വില കൂട്ടിയത്. രൂപയുടെ മൂല്യത്തിൽ നേരിയ ഇടിവുണ്ടാവുകയും ചെയ്തു. 1 ലിറ്റർ പെട്രോളിന് 1 രൂപ 69 പൈസ കൂട്ടിയതോടെ നികുതിയടക്കം 2 മുതൽ 3 രൂപയുടെ വർധന നിലവിലെ വിലയിൽ ഉണ്ടാകും. 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ 3 രൂപ 40 പൈസയുടെ നഷ്ടമാണ് നേരിടുന്നതെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ദില്ലിയിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇറാഖ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില വരും ദിവസങ്ങളിലും കൂടാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ പെട്രോൾ വില ഇനിയും കൂടും. ഡീസലിന് 50 പൈസയാണ് കൂട്ടിയിരിക്കുന്നത്. സബ്സിഡി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിമാസ വർധനയാണ് ഇത്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില കയറ്റം രാജ്യത്തെ ബാധിക്കാതിരിക്കാൻ എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എക്സൈസ് തീരുവ കുറച്ചാലും വില കൂട്ടേണ്ട സാഹചര്യം ഒഴിവാക്കാനാകില്ല എന്ന് എണ്ണക്കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു. പാചകവാതകത്തിൻ്റെയും മണ്ണെണ്ണയുടെയും വില കൂട്ടുന്ന കാര്യവും കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് സർക്കാർ ഒരു വശത്ത് പ്രഖ്യാപിക്കുമ്പോഴാണ് വിലക്കയറ്റം അതിരൂക്ഷമാക്കുന്ന തീരുമാനങ്ങൾ മറുവശത്ത് സർക്കാർ അനുമതിയോടെ തന്നെ എണ്ണക്കമ്പനികൾ എടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. കേരളത്തിലെ വിലയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ 2 രൂപ 17 പൈസ വരെ പെട്രോളിന് കൂടും. ഡീസലിന് 63 പൈസയും കൂടും. തിരുവനന്തപുരത്ത് പെട്രോളിന് 77 രൂപ 30 പൈസയാകും ഇന്നു മുതലുള്ള വില. ഡീസലിന് 62 രൂപ 12 പൈസയായും ഉയരും. കൊച്ചിയിൽ പെട്രോളിന് 76 രൂപ 11 പൈസയും ഡീസലിന് 60 രൂപ 94 പൈസയുമായിരിക്കും പുതിയ വില. കോഴിക്കോട്ട് പെട്രോളിന് 76 രൂപ 9 പൈസയും ഡീസലിന് 61 രൂപ 18 പൈസയുമാണ് വില.